വെസൂവിയസിന്റെ തെറ്റായ ചരിത്രം നമ്മൾ ഇത്രയും നാൾ മനസ്സിലാക്കിയത് അത്രയും കള്ളമാണത്രേ. റോമൻ ചരിത്രത്തിലെ ദാരുണമായ ഒരേടാണ് വെസൂവിയസ് ദുരന്തം. അധികം ആളുകൾക്കും അതറിയാമല്ലേ. റോമൻ മേഖലയിൽ സ്ഥിതി ചെയ്ത വെസൂവിയസ് എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഒരു വലിയ ദുരന്തത്തിന് വഴിവെച്ചു. പോംപെ, ഹെർക്കുലീനിയം എന്ന സമീപ മേഖലയിലെ മഹാനഗരങ്ങൾ പൂർണ്ണമായും നശിച്ചു. ഇവിടങ്ങളിലെ നിവാസികളെല്ലാം തന്നെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടതാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഇത് സത്യമല്ല. ഭൂരിഭാഗം പേരും രക്ഷപ്പെടുകയാണ് ഉണ്ടായതത്രേ. അങ്ങനെ വരുമ്പോൾ വെസൂവിയസ് എന്ന ഇറ്റലിയിലെ ഈ അഗ്നിപർവ്വതത്തെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞാലോ. ലോകത്തിലെ ഏറ്റവും അപകടകരമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വെസൂവിയസിനെ ഒന്ന് പരിചയപ്പെടാം. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അഗ്നിപർവ്വതത്തിന് പിന്നിൽ രസകരമായ ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. വെസൂവിയസ് പർവ്വതം വാസ്തവത്തിൽ രണ്ട് പർവ്വതങ്ങൾ ചേർന്നതാണ്. അതായത് ഒന്നല്ല, രണ്ട് അഗ്നിപർവ്വതങ്ങളാണ് ഉള്ളത്. മോണ്ടെസോമ, വെസൂവിയസ് എന്നിവയാണിവ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിരിക്കുന്ന വെസൂവിയസ് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. വെസൂവിയസിന്റെ സജീവമായ കോൺ നിർമ്മിച്ചത് പൂർവിക മോണ്ടെസോമ അഗ്നിപർവ്വതത്തിന്റെ ഒരു വലിയ കാൽഡേറാലാണ്. ഇത് ഏകദേശം 17,000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായി കരുതപ്പെടുന്നു. ലാവ, പ്യൂമിസ്, അഗ്നിപർവ്വത ചാരം എന്നിവയുടെ പാളികൾ കൊണ്ട് നിർമ്മിച്ച സങ്കീർണമായ സ്ട്രാറ്റോ വോൾക്കാനോയാണ് വെസൂവിയസ് പർവ്വതം. പ്രധാനമായും 8 പൊട്ടിത്തെറികളാണ് വെസൂവിയസിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൂടുള്ള വിഷവാതകങ്ങളുടെയും ദ്രാവകവൽക്കരിച്ച പാറയുടെയും ഒരു ഹിമപാദമാണ് സ്ഫോടന ഫലമായി ഉണ്ടാവുക. 100 കിലോമീറ്റർ വേഗതയിലാണ് ലാവയും മറ്റും ഒഴുകിയെത്തുക. AD 79 ഓഗസ്റ്റ് 24 പൊട്ടിത്തെറി 24 മണിക്കൂറിനകം നീണ്ടു നിന്നതായി പറയപ്പെടുന്നു. 1631 ഡിസംബറിലുണ്ടായ ഒരു വലിയ പൊട്ടിത്തെറിയിൽ ഏകദേശം 3000 പേർ കൊല്ലപ്പെടുകയും നിരവധി ഗ്രാമങ്ങളെ ലാവ പ്രവാഹത്തിൽ നാമാവശേഷമാവുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. അവസാനത്തെ വലിയ പൊട്ടിത്തെറി നടന്നത് 1944 മാർച്ചിലാണ്. ഇത് 2 ആഴ്ച നീണ്ടു നിൽക്കുകയും പോംബെ എയർഫീൽഡിൽ നിലയുറപ്പിച്ച 80 വിമാനങ്ങൾ ഇതിൽ നശിച്ചു പോവുകയും ഉണ്ടായി. ഇന്ന് 600,000+ ആളുകൾ റെഡ് സോണിൽ താമസിക്കുന്നു. അവരുടെ അടിയന്തര കുടിയൊഴിപ്പിക്കലിന് അധികാരികൾ പദ്ധതിയിടുന്നുണ്ട്. ഇനി നമുക്ക് റോമൻ രേഖകൾ ഒന്ന് പരിശോധിക്കാം. വെസൂവിയസിലെ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ തേടി ഗവേഷകർ റോമൻ രേഖകളിൽ വലിയൊരു തിരച്ചിൽ നടത്തിയിരുന്നു. പോംപെയിലും ഹെർക്കുലീനിയത്തിലും മാത്രമുള്ള ആളുകളുടെ പേരുകൾ പിൽക്കാലത്തെ രേഖകളിലുണ്ടെന്നാണ് ഇവർ ബുദ്ധിപരമായി നോക്കിയത്. ആശ്ചര്യം ഇത് പറയട്ടെ, തൊട്ടടുത്തുള്ള 12 നഗരങ്ങളിലായി 200 പേരെ ഈ വിധത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ, ഗവേഷകരുടെ തിരച്ചിലിൽ തൊട്ടടുത്തുള്ള നഗരങ്ങളിൽ അഭയാർത്ഥികളെ മാറ്റിപ്പാർപ്പിക്കാനായി എന്തെങ്കിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നതായിരുന്നു അവർ തിരച്ചിൽ നടത്തിയത്. രക്ഷപ്പെട്ട ചില കുടുംബങ്ങൾ മറ്റ് നഗരങ്ങളിലേക്ക് മാറി താമസിച്ചതായും ഇവർ ആ നഗരങ്ങളിലെ കാർഷിക വ്യവസായ പ്രമുഖന്മാരായി മാറിയതായും ഗവേഷണത്തിൽ പറയുന്നുണ്ട്. 18 മണിക്കൂറോളമാണ് ഈ വിസ്ഫോടനം നടന്നതെന്ന് പറഞ്ഞല്ലോ. ഇറ്റലിയിലെ കമ്പാനിയൻ വോൾക്കാനിക് ആർക്ക് എന്ന അഗ്നിപർവ്വത മേഖലയിൽ ഉൾപ്പെട്ട അഗ്നിപർവ്വതമാണ് ഈ വെസൂവിയസ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാമനായിട്ടാണ് വെസൂവിയസ് പരിഗണിക്കപ്പെടുന്നത്. റോമിലെ പ്രശസ്ത ചരിത്രകാരനായ പ്ലിനി ദ എൽഡർ തന്റെ ഗ്രന്ഥത്തിൽ ഈ വിസ്ഫോടനത്തെ കുറിച്ച് വിശദമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ഏകദേശം 18 മണിക്കൂറോളമാണ് ഈ വിസ്ഫോടനം നീണ്ടു നിന്നു എന്നതാണ്. അന്നത്തെ കാലത്ത് പോംബെ ഒരു വലിയ ഉല്ലാസ കേന്ദ്രം കൂടിയായിരുന്നു. റോമിൽ നിന്നുള്ള ധനികരും പ്രമാണിമാരും ഇവിടെ സന്ദർശിച്ചു. 20,000 ഇരിപ്പിടങ്ങളുള്ള ഒരു അറീനയും ഇവിടെ ഉണ്ടായിരുന്നു. സ്ഫോടനവും ലാവ പ്രവാഹവും നടക്കുന്ന സമയത്ത് 12,000 പേർ പോംബെയിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നിലവിൽ വെസൂവിയസ് വീണ്ടും പൊട്ടിത്തെറിച്ചാലുള്ള ആഘാതങ്ങളെ പറ്റി നോക്കുമ്പോൾ, പ്രദേശത്തിന്റെ 9 മൈൽ, അതായത് ഏകദേശം 12 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം പാടെ നശിച്ചു പോകും. വെസൂവിയസ് പ്രധാനമായും പൊട്ടിത്തെറിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്നത് 53 മുതൽ 63% വരെ സിലിക്ക ഉള്ളടക്കമുള്ള അഗ്നിപർവ്വത പാറയായ ആൻഡാസൈറ്റ് ആണ്. ഇത്തരത്തിലുള്ള ലാവ സ്ഫോടനാത്മക അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നു. പ്രവചനാതീതമായ ഈ ഭീഷണി കാരണം വരാനിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിന് 72 മണിക്കൂർ മുമ്പ് ചുവന്ന മേഖലയെ രക്ഷിക്കാൻ വേണ്ടി ഇറ്റാലിയൻ സർക്കാർ ഒരു ഒഴിപ്പിക്കൽ പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2004 മുതൽ സോണിന് പുറത്തേക്ക് താമസം മാറ്റാൻ ആളുകൾക്ക് $46,000 നൽകാനുള്ള ഒരു പദ്ധതിയും ഗവൺമെന്റ് രൂപീകരിച്ചു. ഈ പദ്ധതിയിൽ നിലവിൽ നേപ്പിൾസിന്റെ ഭാഗങ്ങളും കൂടി ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ പൊട്ടിത്തെറിയുടെ ആഘാതം വളരെ കൂടുതലാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ നീക്കം നടത്തുന്നത്. അപ്പോൾ അത്രത്തോളം ഭീകരനാണ് ഈ കക്ഷിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വെസൂവിയസിന്റെ പിന്നിലെ രഹസ്യങ്ങളും ഭീകരതയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.